ഹലോ മൈ ഡിയർ ഗൈസ്, വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്. ട്രീ ഒക്കെ അടിപൊളിയായിരുന്നല്ലേ. അതായത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഒരു ട്രീ ഒന്നും മാറ്റിയിട്ടില്ല, അപ്പോൾ അതൊക്കെ മാറ്റുന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ ഞാൻ ആശാത്തിയോട് പറഞ്ഞു, വീട്ടിലിനോടെ. അപ്പോൾ അവൾ കുക്ക് ചെയ്യുമ്പം യൂഷ്വലി നോൺ വെജ് എന്തെങ്കിലും ഞാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചിക്കനായിരിക്കും കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അവളൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും ഒരു ട്വിസ്റ്റ് ഇട്ട് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് അല്ലെങ്കിൽ സർപ്രൈസ് വന്നിട്ട്. അപ്പം ആ സർപ്രൈസ് കുക്കിംഗ് എന്താണെന്ന് ഞാൻ ഗസ് ചെയ്യുക അല്ലെങ്കിൽ വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞേ. ഇപ്പം നോർമലി ഉള്ളത് ചിക്കൻ അല്ലെങ്കിൽ മീൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. എനിക്കൊരു ചെറിയ ഗസ് ഉണ്ട്, മിക്കവാറും അതാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവൾ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് എന്താവും അല്ലെ എങ്ങനെയാവും എന്നൊക്കെ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ പറഞ്ഞ ക്ലൂ വെച്ച് നമുക്ക് പിന്നെ പൊതുവെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി കൂടുതൽ ബുദ്ധിയാണല്ലോ, കുരുട്ടു ബുദ്ധികൾ. അതുകൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് എനിക്കത് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഞാനിപ്പോഴേ ഗസ് ചെയ്യുന്നില്ല, ചിക്കൻ അല്ലെന്നായാലും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഇന്ന് ആ സ്പെഷ്യൽ നമുക്കുള്ളതെന്ന് നമുക്ക് പോയി കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്, ലെറ്റ്സ് ഗോ. ഇന്ത്യ പൊറോട്ട കാണിച്ചേ, ലിറ്റിൽ ഇൻസ്റ്റൻറ്റ് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. നമ്മൾ പൊറോട്ട ഇടയ്ക്ക് കഴിക്കാറുള്ളൂ, പക്ഷേ ഇന്നിറ്റം ഉണ്ടാക്കിയ സാധനം പിടിച്ച് തുറന്നോ കേട്ടാ, എനിക്കറിയാടി നല്ല മണമുണ്ട്. ബീഫ് ഫ്രൈ, കേരളക്കാരുടെ ദേശീയ ഭക്ഷണം. നീ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ പൂച്ച? ഇത്തലമ്മ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇത്തലമ്മ ബീഫ് കഴിക്കുകയേ ഇല്ല. നീ ചിക്കനല്ല വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി? ചിക്കനും ഫിഷും മട്ടൻ? ആ മട്ടൻ കഴിക്കും. ചിക്കനും ഫിഷും മട്ടനും അല്ലാതെ ഒന്നും കഴിക്കാറില്ല ഇത്തമ്മ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, ടേസ്റ്റ് നോക്കാതെ ഉണ്ടാക്കാൻ വശയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പരീക്ഷ നോക്കിയതാണ്. അമ്മയുടെ പോലെ അമ്മ ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. കഴിക്കുകയില്ലെങ്കിലും സർപ്രൈസ്, ക്രിസ്മസ് വീക്കെൻഡ് സർപ്രൈസ്. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ, പൊറോട്ട ആദ്യം പറട്ടെ. യെസ്, നമ്മുടെ മൊരിഞ്ഞ ബീഫ് ഫ്രൈ റെഡിയായി. അവളൊന്നുകൂടെ മൊരിച്ചെടുത്ത്. അങ്ങനെ മലയാളികളുടെ ദേശീയ ഭക്ഷണം നമ്മൾ മലേഷ്യയിലും എടുക്കുന്നു, കഴിക്കുന്നു. ഹായ്, നല്ല ചൂടുള്ള പൊറോട്ട, പുകയൊക്കെ പൊക്കുന്നുണ്ടോ? എന്താ അറിയത്തില്ല, ഏതെങ്കിലും മൊരിഞ്ഞ പൊറോട്ട. അങ്ങനെ ഇത്തരമ്മയുടെ ആദ്യത്തെ ബീഫ് ഫ്രൈ റെഡി. ആദ്യമായിട്ട് ബീഫ് ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. നമ്മള് നാളെ എൻഗ്രില്ലി എന്ന് കഴിച്ചിട്ട് എൻഗ്രില്ലി പോയി കഴിച്ചാലോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർപ്രൈസ് ചെയ്ത് ഉണ്ടാക്കി ഫൈസൽ ബാക്കി ഒരു ഓർഡർ പോയി. യെസ്, പൊറോട്ട ബീഫ് മറ്റേ ടോവിനോ പറയുന്ന പോലെ ഇതൊന്ന് കഴിച്ചാറുണ്ടല്ലോ മറ്റേ സാറേ. സൂപ്പർ ചിത്രമ്മ, കഷ്ടപ്പെട്ട് കേരള റെസിപ്പി ഒക്കെ നോക്കി കണ്ടുപിടിച്ച. ഇതായിരുന്നു കേരള ബീഫ് ഫ്രൈ. യാരും നല്ല നല്ല റെസിപ്പി ഇരുന്നാ നമ്മുടെ കമന്റ് സെക്ഷനിൽ. ഇത് കഷ്ടപ്പെട്ട് റെസിപ്പി കാണാം. ഇവിടുത്തെ സ്പീഡിൽ പറയുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഇവിടെ നന്നായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് കണ്ടുപിടിച്ചാണ്. അപ്പൊ ഇനി നിങ്ങൾ ബീഫ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ റെസിപ്പികൾ റെസിപ്പി നല്ല റെസിപ്പി ഉണ്ടെന്ന് കിട്ടും. അപ്പൊ അത് ലിറ്റമ്മ ട്രൈ ചെയ്തിട്ട് ഞാൻ കഴിക്കുന്ന നല്ല റെസിപ്പി നമ്മൾ എടുത്തു നോക്കിയിട്ട് ട്രൈ ചെയ്യുന്ന കപ്പ. ഫിഷ് കറി കപ്പ എന്തിനാ? കപ്പയ്ക്ക് റെസിപ്പി ഉണ്ടോ? ഫിഷ് കറി കപ്പയ്ക്ക് ഉണ്ടല്ലോ, അത് ഒരു യെല്ലോ കളർ അമ്മപ്പഴം ചെയ്യും, അത് ഒരു റെസിപ്പി ഉണ്ട്. ഫിഷ് കറിയോ ചിക്കനോ
ബീഫ് മെയിൻ ആയിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോ, നല്ല റെസിപ്പി എടുത്തിട്ട് ഇതുപോലെ കഴിക്കുന്നതാണ്. ഏതായാലും മലയാളികളുടെ ദേശീയ ഭക്ഷണം മലയാളികൾക്ക് മുഴുവൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കഴിക്കുന്നു മൊരിഞ്ഞ ബീഫ് ഫ്രൈയും മൊരിഞ്ഞ പൊറോട്ടയും. ഇടയ്ക്കുള്ള പറയും കരിഞ്ഞ പൊറോട്ട ആക്കും, കരിഞ്ഞാക്കിട്ടില്ല, മൊരിഞ്ഞ. ഏതായാലും അങ്ങനെ മൊരിഞ്ഞ ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിച്ച് അങ്ങനെ നമ്മൾ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീക്കെൻഡൊക്കെ നല്ല റിലാക്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് എൻജോയ് ചെയ്ത് റെസ്റ്റ് എടുക്കുക. ഏതായാലും രാത്രി ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് ഞങ്ങളൊരു അരമുക്കാൽ മണിക്കൂർ ടൗണിൽ കൂടെ പോയി അതിലെ ഇതിലെല്ലാം നടന്നു. നടന്നു കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളും ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വീട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക, വീക്കെൻഡൊക്കെ സന്തോഷമായിട്ട് ആഘോഷിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരുന്നോ. ബൈ. അല്ലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങളും മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. അപ്പടിയാ.